വെള്ളത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ച സമയത്ത് തമിഴ്നാട്ടുകാർ വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ കിട്ടുകിടുന്നതിനെ സുപ്രീം കോടതിയിൽ പോകുന്നത് കൊണ്ട് കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഡി എം കെക്ക് കിട്ടിയ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കൃത്യമായി പറയാം, AC EFB 007 10 കോടി രൂപ CPM ന്, AC AB 007 10 കോടി രൂപ വീണ്ടും CPM ന്, AAB 3337 10 കോടി രൂപ വീണ്ടും CPM ന് എന്ന് പറഞ്ഞാൽ 25 കോടി രൂപ DMK ഈ പാർട്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച RTGS തെളിവ് ഞാൻ തരാം, അല്ലെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് കേസെടുക്കാം. RTGS ഇവർക്ക് അയച്ചു കൊടുത്തു. അപ്പോ ആ കാശും മേടിച്ചു വെക്കുമ്പോ എന്റെ സ്റ്റാലിനെ എന്റെ കുട്ടികൾക്കുള്ള വെള്ളം കൊടുക്കണോ ഒന്നൊന്ന് പറഞ്ഞുകൂടപ്പാ, ഒന്ന് പറ. രണ്ട് കൂടുതൽ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഒരു വനിതയെങ്കിലും എഴുന്നേറ്റല്ലോ എന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. സാർ, വനിതാ ബില്ല് ഈ ഇന്ത്യ മഹാരാജത്ത് അവതരിപ്പിച്ച വ്യക്തികൾക്ക് ആ വനിത എനിക്കുമ്പോ നിത്യമായി പറയും. സാർ, മൂന്ന് രണ്ട് പട്ടാളക്കാരെ കുറിച്ച് പറഞ്ഞു, മരിച്ചുപോയതുകൊണ്ട് കൊടിയേരിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പട്ടാളക്കാരെ കുറിച്ച് നമ്പ്യാരും ചർച്ച നടത്തിയിട്ടുള്ള മനസ്സിലാക്കണം. രണ്ട്, ഈ സജീഷ് എന്നോട് ചോദിച്ചുകൊണ്ടല്ലേ എന്നോട് ചോദിച്ചതുകൊണ്ടല്ലേ ഞാൻ മറുപടി പറയുന്നത്. നിങ്ങൾ ചോദിച്ചു എന്ത്? ഉല്ലാസ് ബാബു, പ്ലീസ് കൺക്ലൂഡ്. പിന്നെ മണിപ്പൂരിന്റെ കാര്യം പറയാം. ഞാൻ 1993 ഇന്ദ്രജിത് ഗുപ്ത നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഏറ്റവും ഒരു ദിവസം 800 പേർ മരിച്ച സമയത്ത് ഒന്നും മിണ്ടാണ്ടിരുന്ന നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ഒരു വംശീയ വിഷയത്തെ BJP പറയാ. 97-ൽ 98-ൽ 93-ൽ 97-ൽ സ്വന്തം സംവിധാനം അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളോട് വന്ന് കരയല് വംശീയതകളെ, പ്രധാനമന്ത്രിയുടെ പാർട്ടി പോലെയല്ല ആഭ്യന്തര സംവിധാന ആഭ്യന്തര സഹമന്ത്രി 15 ദിവസം അവിടെ പോയി ഈ നാട്ടിനോട് ഓറ്റക്കാരിയാണ് നമ്പ്യാർ, ഓറ്റക്കാര്യം. രണ്ട്, ആ വ്യക്തി ചോദിച്ചില്ലേ ഇന്ത്യയുടെ വികസനം, ഇന്ത്യ പൊന്നി സജീഷ് ആ വികസനം കൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി ചോട ഓടിയെന്ന്, ഓടിയിട്ട് കാശ്മീരിൽ പോയിട്ട് ഞങ്ങളും കൂടി മഞ്ഞിട്ട് കളിച്ചില്ലേ ആ 370 ഞങ്ങളെ കൃത്യമായ നടപടിയാണോ അത് മനസ്സിലാക്കണം. അനിൽ നമ്പ്യാർ, ആലത്തൂർ അത് ഡോക്ടർ TN സരസുവിനുള്ളതാ, ആലത്തൂർ ഡോക്ടർ TN സരസുവിനുള്ളതാ, എഴുതി വെച്ചോ.